ദില്ലിയിൽ പുതുവർഷ രാത്രിയിൽ അപകടത്തിൽപ്പെട്ട യുവതി അപകടത്തിന് മുൻപ് കൂട്ടുകാരിയുമായി വഴക്കിട്ടുവെന്ന് ഇവർ താമസിച്ച ഹോട്ടലിന്റെ മാനേജർ. ഹോട്ടലിനകത്ത് വഴക്കുണ്ടാക്കിയപ്പോൾ ഇരുവരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഹോട്ടലിന് പുറത്തുവെച്ചും ഇരുവരും വഴക്കുകൂടി. ശേഷം സ്കൂട്ടറിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയി എന്നും ഹോട്ടൽ മാനേജർ പറയുന്നു. ഇതിനിടെ ഹോട്ടലിൽ ആഘോഷത്തിൽ പങ്കെടുത്ത യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈശാഖ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വൈശാഖ്, ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ്, അന്വേഷണം എങ്ങനെയാണ്? നിമ്മി, ഇന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് ദില്ലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ദില്ലി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് ഏറ്റെടുക്കുകയും ഈ സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, കൂടുതൽ ദുരൂഹത ഉയർത്തുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത്, ഈ അപകടം നടക്കുന്നതിന് മുൻപ് പുതുവത്സര ആഘോഷ പരിപാടികൾക്കായിട്ട് ഈ യുവതി കഞ്ചിഹവാലയ്ക്ക് സമീപമുള്ള, അതായത് അപകടം നടന്നത് കഞ്ചിഹവാലയിലാണ്, അവയ്ക്ക് അവിടെ സമീപമുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നിരുന്നു. ഒപ്പം ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇരുവരും ആഘോഷ പരിപാടികൾക്കിടെ വഴക്കുണ്ടാകുന്നു. ആ വഴക്കിടുന്ന സമയത്ത് ഹോട്ടലിൽ നിന്നും പുറത്തു പോകാൻ മാനേജർ ആവശ്യപ്പെട്ടു. പുറത്തുനിന്നും ഇവർ വഴക്കുകൂടി. അതിനുശേഷമാണ് ഇരുവരും അപകടം നടന്ന സ്ഥലത്തേക്ക്, ആ ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് പോയത്, സ്കൂട്ടറിൽ പോയത്. അവിടെ വെച്ചാണ് അപകടമുണ്ടായത് എന്നും ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഹോട്ടൽ മാനേജർ ഇത് പോലീസിന് മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആഘോഷം നടക്കുന്ന സമയത്ത് ഈ കൊല്ലപ്പെട്ട യുവതിയുമായി സംസാരിച്ച ആ ഹോട്ടലുണ്ടായിരുന്ന യുവാക്കളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒപ്പമുണ്ടായിരുന്ന ഈ പെൺകുട്ടി, സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ ആ യുവാക്കളെയും എല്ലാം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഏതായാലും അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് പെൺകുട്ടിയുടെ വീടിന് സമീപമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയത്തിനകം ലഭിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ശരി, വൈശാഖാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.